മലയാള സിനിമാ ലോകത്തെ അത്യപൂർവ അഭിനയം കാഴ്ചവെച്ച എക്കാലത്തെയും കാണികളുടെ മനസ്സിനും കണ്ണിനും കുളിർമ ഏകിയ അഭിനയ പ്രതിഭയാണ് സത്യൻ. 1912 നവംബർ 9 തെക്കു തിരുവിതാംകൂറിലെ തിരുമലയ്ക്കടുത്തുള്ള ആരമട എന്ന ഗ്രാമത്തിൽ മാനുവലിൻ്റെയും ലില്ലിയമ്മയുടെയും ആദ്യ പുത്രനായിട്ടാണ് സത്യൻ്റെ ജനനം. അക്കാലത്തെ ഉയർന്ന ബിരുദമായി കണക്കാക്കപ്പെട്ടിരുന്ന വിദ്വാൻ പരീക്ഷ പാസ്സായതിനു ശേഷം സത്യൻ സ്കൂൾ അധ്യാപകനായി സെൻറ് ജോസഫ് സ്കൂളിൽ ജോലി നോക്കി. കുറച്ചു കാലം കഴിഞ്ഞ് അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റിൽ ജോലി കിട്ടി. അവിടെ അദ്ദേഹം 1 വർഷത്തോളം ജോലി നോക്കി. അതിനുശേഷം സത്യൻ 1941 പട്ടാളത്തിൽ ചേർന്നു. 2nd ലോകമഹായുദ്ധകാലത്ത് അദ്ദേഹം ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ മണിപ്പൂർ സേനയിൽ അംഗമായി സേവനമനുസരിച്ചിരുന്നു. പട്ടാള സേവനത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു പോരുകയും തിരുവിതാംകൂറിൽ പോലീസ് ആയി ചേരുകയും ചെയ്തു. 1947-48 കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവ കാലത്ത് സത്യൻ ആലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ടായിരുന്നു. അവിടെ അദ്ദേഹം നാടാർ ഇൻസ്പെക്ടർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം പോലീസിലായിരുന്നപ്പോഴാണ് സിനിമയിലേക്ക് വരുന്നത്. അക്കാലത്ത് നാടകങ്ങളിലും അഭിനയിച്ചിരുന്നു. ഈ നാടക അഭിനയങ്ങൾ അദ്ദേഹത്തിൽ അഭിനയത്തിൽ കൂടുതൽ താല്പര്യമുണ്ടാക്കി. സെബാസ്റ്റ്യൻ, കുഞ്ഞുകുഞ്ഞു ഭാഗവതർ എന്നീ സംഗീത സംവിധായകൻ വഴി പല സിനിമാ പ്രവർത്തകരെയും സത്യൻ കണ്ടു. പക്ഷേ സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചില്ല. അക്കാലത്ത് കെ ബാലകൃഷ്ണൻ കൗമുദി എന്ന സിനിമയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു എന്നറിഞ്ഞ് സത്യൻ അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹത്തിന്റെ മതിപ്പുളവാക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് 1951 സത്യന് ത്യാഗസീമ എന്ന സിനിമയിൽ അവസരം ലഭിച്ചു. അതിനുശേഷം സത്യൻ പോലീസ് ജോലി ഉപേക്ഷിക്കുകയും സിനിമയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. തൻ്റെ പേർ ചുരുക്കി സത്യൻ എന്നാക്കുകയും ചെയ്തു. പക്ഷേ സത്യൻ അഭിനയിച്ച് ആ സിനിമ പുറത്തു വന്നില്ല. 1952 സത്യൻ്റെ ആദ്യ സിനിമ പുറത്തിറങ്ങുന്നത്. ആത്മസഖി എന്ന പേരിൽ പുറത്തിറങ്ങിയ ഈ സിനിമ ഒരു വിജയമാവുകയും ചെയ്തു. പക്ഷേ സത്യൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായ ഒരു സിനിമ 1954 ഇറങ്ങിയ നീലക്കുയിൽ ആയിരുന്നു. മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ തന്നെ ഒരു നാഴികക്കല്ലായി ഈ ചിത്രത്തെ കണക്കാക്കപ്പെടുന്നു. അതായിരുന്നു മലയാളത്തിൽ തന്നെ രചിക്കപ്പെട്ട ആദ്യത്തെ മലയാളം സിനിമ. ആ സിനിമ രചിച്ചത് പ്രശസ്ത കഥാകാരനായ ഉറൂപ്പ് ആയിരുന്നു. സംവിധാനം ചെയ്തത് പ്രശസ്ത സംവിധായകനായ രാമു കാര്യാക് പി ഭാസ്കരൻ സഖ്യമായിരുന്നു. പി ഭാസ്കരൻ രചിച്ച് കെ രാഘവൻ സംഗീതം നൽകിയ ഈ സിനിമയിലെ ഗാനങ്ങൾ വളരെ പ്രശസ്തമായി. കേന്ദ്ര സർക്കാരിൻ്റെ രജതകമലം അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാള ചലച്ചിത്രമായിരുന്നു നീലക്കുയിൽ. ഈ ചിത്രത്തിന്റെ വിജയം സത്യനെയും കൂടെ അഭിനയിച്ച നായിക മിസ് കുമാരിയെയും പ്രശസ്തരാക്കി. സത്യൻ ഒരുപാട് പ്രമുഖ സംവിധായകരുടെ ചിത്രങ്ങളിൽ പിന്നീട് അഭിനയിച്ചു. കെ എസ് സേതുമാധവൻ, എ വിൻസെന്റ്, രാമു കാര്യാട്ട് എന്നിവർ അവരിൽ ചിലരാണ്. കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത സത്യൻ അഭിനയിച്ച ഒരുപാട് വേഷങ്ങൾ ജനങ്ങൾക്കിടയിൽ അക്കാലത്ത് പ്രശസ്തമായി. ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലെ പപ്പു, ദാഹം എന്ന ചിത്രത്തിലെ ജയരാജൻ, യക്ഷി എന്ന ചിത്രത്തിലെ പ്രൊഫസർ ശ്രീനി എന്നിവ സത്യത്തിന്റെ അഭിനയ ജീവിതത്തിലെ മികച്ച കഥാപാത്രങ്ങളാണ്. വളരെ പ്രശസ്തമായ മറ്റു ചില സത്യൻ ചിത്രങ്ങൾ സ്നേഹസീമ, നായർ പിടിച്ച പുലിവാൽ, മുടിയനായ പുത്രൻ, ഭാര്യ, ശകുന്തള, കായംകുളം കൊച്ചുണ്ണി, അടിമകൾ, കരകാണാക്കടൽ എന്നിവയാണ്. മലയാളത്തിലെ എക്കാലത്തെ മികച്ച ഒരു നടനായിട്ടാണ് സത്യനെ കണക്കാക്കുന്നത്. ചെമ്മീൻ എന്ന സിനിമയിലെ വേഷം അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ ഒരു മികച്ച വേഷമായിരുന്നു. മലയാളത്തിൽ 150 ചിത്രങ്ങളിൽ അഭിനയിച്ചു. കൂടാതെ 2 തമിഴിലും അഭിനയിച്ചു. ചലച്ചിത്ര മേഖലയിൽ നിറഞ്ഞു നിൽക്കെ 1970 ഫെബ്രുവരിയിൽ സത്യന് ഗുരുതരമായ രക്താർബുദം സ്ഥിരീകരിച്ചു. ഏറെ ദിവസങ്ങളായി പനിയും വിളർച്ചയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഡോക്ടറെ കാണിച്ചപ്പോഴാണ് രോഗം സ്ഥിരീകരിച്ചത്. ഡോക്ടർ വിശ്രമം നിർദ്ദേശിച്ചെങ്കിലും അതൊന്നും കാര്യമാക്കാതെ സത്യൻ അഭിനയം തുടർന്നു. അനുഭവങ്ങൾ പാളിച്ചുകൾ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ രക്തം ഛർദ്ദിച്ച് കുഴഞ്ഞു വീണപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ രോഗത്തിന്റെ ഗുരുതരാവസ്ഥ പലർക്കും മനസ്സിലായത്. തുടർന്ന് അദ്ദേഹം സ്വയം കാർ ഓടിച്ചു പോയി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തെ കാണാൻ വന്ന മക്കളോട് എനിക്കൊന്നുമില്ല, ഞാനൊന്നുറങ്ങട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ. ഒടുവിൽ 1971 ജൂൺ 15 പുലർച്ചെ 4 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. 59 അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. 2 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയിട്ടുള്ള സത്യൻ തനതായ അഭിനയ ശൈലി കൊണ്ടും സ്വാഭാവികമായ അഭിനയം കൊണ്ടും തൻ്റെ കാലഘട്ടത്തിൽ വളരെ പ്രസിദ്ധനായിരുന്നു. ദശാബ്ദങ്ങൾ കടന്നുപോയിട്ടും മലയാള ചലച്ചിത്ര രംഗത്ത് ഒരു പാഠപുസ്തകമായി സത്യൻ ഇന്നും ജീവിക്കുന്നു. മലയാള നടന്മാരിൽ ഒട്ടനവധി പേർ അദ്ദേഹത്തെ അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സത്യൻ അഭിനയിച്ച ചിത്രങ്ങളിലെല്ലാം അദ്ദേഹം മികവ് പുലർത്തി. മലയാള ചലച്ചിത്ര രംഗത്ത് അക്ഷരാർത്ഥത്തിൽ സത്യൻ്റെ സിംഹാസനമുണ്ട്. പ്രമുഖ സ്റ്റുഡിയോകളിലും സത്യൻ്റെ വീട്ടിലും അദ്ദേഹം സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന കസേരകളിൽ ഒന്നിരിക്കാനുള്ള മോഹവുമായി നടന്ന നടന്മാർ എക്കാലത്തും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. അതേപറ്റി പല കഥകളും ഉണ്ടായിട്ടുണ്ട്. ആർക്കെ അതിൽ കയറിയിരുന്നാലും സിംഹാസനം ഒഴിഞ്ഞു തന്നെ കിടക്കും. എന്നാൽ ഇന്ന് മലയാളത്തിലെ അനശ്വര നടൻ സത്യൻ എന്ന സത്യനേശൻ നാടാരുടെ ജീവിതം സിനിമയാകുന്നു.
മലയാള സിനിമയ്ക്ക് ഒരുപിടി നല്ല സിനിമകൾ സമ്മാനിച്ച ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ വിജയ് ബാബുവാണ് ചിത്രം നിർമ്മിക്കുന്നത്. കേന്ദ്ര കഥാപാത്രമായ സത്യനെ അവതരിപ്പിക്കുന്നത് നടൻ ജയസൂര്യയാണ്. നവാഗതനായ രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് ബി ടി അനിൽകുമാറും കെ ജി സന്തോഷുമാണ്. Trusted tradition of 155 years, Chemanur International Jewelers.